പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാതാവിനെക്കുറിച്ച് പരിശുദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകൾ ദൈവം നമുക്ക് തരാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമ്മയെ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുവരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ച ഒരമ്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മഹാരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരമ്മ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. നിങ്ങളിത് നന്നായി ഈ ആശയം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ ഭക്ഷിക്കുന്ന ജീവിതമാണ്. ഈശോ പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, നിങ്ങളെന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. അപ്പൊ ജീവനുള്ള ഒരാത്മീയ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് യേശുവിനെ ഭക്ഷിക്കുക എന്നുള്ളത്. യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നതിന് യേശുവിനെ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെ ഭക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിനെ ഭക്ഷിക്കുമ്പോൾ എനിക്ക് നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ബോധ്യം, യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിക്കാത്ത ഒരാൾ യേശുവിനെ ശരീരത്തിൽ ഭക്ഷിച്ചാൽ, യേശുവിനെ ശരീരത്തിൽ ഭക്ഷിക്കുന്നത് അവനോ അവൾക്കോ ഒരിക്കലും ഒരനുഭവം ആകില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിച്ചവന് മാത്രമേ ശരീരത്തിൽ എഴുന്നള്ളി വരുന്ന യേശുവിനെ അനുഭവിക്കാൻ പറ്റൂ. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആഴമായ ഒരു ധ്യാനത്തിലേക്ക് നിങ്ങളിതിനെ കൊണ്ടുപോവുക. നിങ്ങൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഹൃദയത്തിലും മനസ്സിലും യേശുവിനെ ഭക്ഷിക്കാത്തവന് പരിശുദ്ധ കുർബാന യാതൊരനുഭവമില്ലാത്ത ഒരാചാരമായി തീരും. അപ്പോൾ ശരീരത്തിൽ ഭക്ഷിക്കുന്നത് അനുഭവമാകണമെങ്കിൽ ഹൃദയത്തിൽ ഭക്ഷിക്കണം, മനസ്സിൽ ഭക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെയാണ് വചനധ്യാനത്തിൻ്റെ സാങ്കത്യം. എന്തിനാണ് ഒരാൾ വചനം ധ്യാനിക്കേണ്ടത്? എന്തിനാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുകയും ഹൃദയം കൊണ്ടത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിച്ചത്? എന്തിനാണ് വചനം ധ്യാനിക്കണം? എന്തിനാണ് എമ്മാവൂസിലേക്ക് പോയ ആ യാത്രയിൽ ഈശോ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുക്കും മുമ്പ് വചനം മുറിച്ചു കൊടുത്തത്? ഹൃദയത്തിലും മനസ്സിലും വചനം കേറാത്ത ഒരാളുടെ പരിശുദ്ധ കുർബാന ഭക്ഷണം വെറും യാന്ത്രികമായ ഒരു ആചാരം മാത്രമായി അധപ്പതിക്കും. ഞാനിത് പറയുന്നത്
എത്രമാത്രം വചനധ്യാനം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ഒരു സാധാരണ യഹൂദ സ്ത്രീക്ക് അതും വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവിക്കുന്നതെല്ലാം വിചിത്രമായ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു സമാനത ആരോട് പറഞ്ഞാലും ആർക്കും ഒരു സമാനത അവകാശപ്പെടാനില്ലാത്ത തികച്ചും വ്യത്യസ്തമായ, തികച്ചും അനന്യമായ, യുണീക്കായ അനുഭവങ്ങളിലൂടെയാണ് ഈ സ്ത്രീ കടന്നുപോയത്. ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ആ അമ്മ ഹൃദയത്തിലിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഏറ്റവും നന്നായി ഈ തിരുവെഴുത്തിൽ വചനം ധ്യാനിച്ചത് ആരാണ്? വചനം ധ്യാനിച്ചത് ഈ അമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് ഈ യേശുവിനെ ഗർഭം ധരിച്ചതാണ് ഈ മറിയത്തിൽ സംഭവിച്ചതെന്ന്? അതല്ല, അതിനു മുമ്പ് ഒരു ജീവിതം മുഴുവൻ തിരുവെഴുത്തുകളെ ധ്യാനിച്ച ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി മാറിയത്. തിരുവെഴുത്തുകളെ ഹൃദയം കൊണ്ട് വായിച്ചെടുത്ത ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി അവതരിച്ചത്. അപ്പം നമ്മളിൽ യേശു പുറത്തു വരണമെങ്കിൽ, നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണമെങ്കിൽ, നമ്മളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണമെങ്കിൽ, പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാം പോകുന്നിടത്തൊക്കെ നാം യേശുവിൻ്റെ പരിമളമായി മാറണമെങ്കിൽ ഒന്നാമതായി നമ്മിൽ സംഭവിക്കേണ്ടത് നമ്മുടെ അകത്ത് വചനം കയറണം. അകത്ത് കയറണം, അകത്ത്. അകത്തിട്ട് വചനം ഇങ്ങനെ പശു അയവറക്കുന്നത് പോലെ ധ്യാനിച്ചുകൊണ്ടേ നടക്കണം. വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ പട്ടിണിയുടെ ദിവസമാണ്. വചനം കിട്ടാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ അവശതയുടെ ദിവസമാണ്. വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ആത്മാവ് ഉണരാത്ത ഒരു ദിവസമാണ്. അപ്പം അതാണ് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചിന്ത, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്നും ഒരു വകയും മനസ്സിലായിട്ടില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ധ്യാനിച്ചുകൊണ്ടേ നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടി, ഈ ആമുഖ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വചനചിന്തകളുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ലൂക്കാസ് സുവിശേഷത്തിലാണ് ഒന്നാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എന്താണ് ഈ വചനത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. അറിയാവുന്ന ഭാഗങ്ങളാണ്. ദൂതൻ വന്ന് ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ആലോചിച്ച് നോക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും. അവിടെ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം. ഇനി നിങ്ങൾ വേഗത്തിൽ പോകരുത്, ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഓടരുത്, നിൽക്കുക. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഹ്യൂമൻ ലോജിക്ക് വെച്ച് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പെൺകുട്ടി ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയിൽ ഈ കല്യാണം നടക്കും. കല്യാണം നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകും. സ്വാഭാവികമായും ഈ പെൺകുട്ടി ഗർഭിണിയാവും. അപ്പോൾ 1-2 കൊല്ലത്തിനിപ്പുറം നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആവണം ദൂതൻ പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ഇവൾക്ക് മനസ്സിലായില്ല? അതാണ് എൻ്റെ ചോദ്യം. സ്വാഭാവികമായും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഒന്ന് പറയുന്നത്, ഒരു കുട്ടിയുണ്ടാവും. കുട്ടിയുണ്ടാവും എന്ന് പറയുമ്പോൾ നാളെ ഉണ്ടാവും എന്നതിന് അർത്ഥമില്ല,
പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അബ്രഹാമിന് ഇപ്രകാരം ഒരു ദൂതൻ ഒരു അരുളപ്പാട് കൊടുത്തിട്ട് കുട്ടിയുണ്ടാവുന്നത് 25 വർഷം കഴിഞ്ഞിട്ടാണ്. തിരുവഴുത്തുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് ഇപ്രകാരം ദൂതൻ വന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവും, അത് നാളെയോ അടുത്ത മാസമോ 10 മാസം കഴിഞ്ഞോ ഉണ്ടാകുമെന്നാവണമെന്നില്ല. ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ്. ഇത് ദൂതാണ്, ഇത് വാഗ്ദാനമാണ്. വാഗ്ദത്തം പെട്ടെന്ന് ഇടപെടി എന്ന് നിറവേറണമെന്നൊന്നുമില്ല. എൻ്റെ സംശയം, എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന, വിവാഹം 100% നടക്കാൻ പോകുന്ന ഒരു ഭർത്താവായി ഒരാളെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണ്, ഇതെങ്ങനെ നടക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ പുരുഷനെ അറിയില്ലെന്ന് ഒരാജന്മവ്രതം എടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ നിത്യകന്യക എന്ന് വിളിക്കുന്നത്? ആജീവനാന്തം തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷവും കന്യകാത്വം പാലിച്ചു കൊള്ളാമെന്ന് പരസ്പരം സമ്മതിച്ച് തീരുമാനമെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയൊക്കെ പറയുന്നുണ്ട്, സഹോദരിയായ ഒരു സ്ത്രീയെ, കന്യകയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കുന്ന കാര്യത്തെ, സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ. എന്നാൽ ഒരു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു പെൺകുട്ടിയെ കന്യകയായി തന്നെ സൂക്ഷിച്ച് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരുന്ന പുരുഷന്മാർ, അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആജീവനാന്തം ഞാൻ കന്യകയായിരിക്കുമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിജ്ഞ ചെയ്ത ഒരു പെൺകുട്ടി, അവൾക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാൻ ഒരിക്കലും സാധ്യതയില്ല, പുരുഷനെ അറിയാൻ പോണില്ല. പുരുഷ സംബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാവും? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. വിദൂര സ്വപ്നങ്ങളിപ്പോലും സംഭവിക്കുമെന്ന് കരുതാൻ വയ്യ, ഒരിക്കലും നടക്കില്ല, സംഭവിക്കില്ല, ഇമ്പോസിബിൾ, അസാധ്യം, അസാധ്യം. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും പറ, നടക്കില്ല, 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 1000 തവണ നടക്കില്ല. ദൂതം പറഞ്ഞു നടക്കും, നടക്കും. ഒരു കാരണവശാലും നടക്കില്ലെന്നോ നടത്തില്ലെന്നോ ലോകം പറഞ്ഞത് നടത്താൻ ഇറങ്ങി വരുന്ന ഒരാള് നിന്റെ മേൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സുമടുത്ത ആരെങ്കിലും ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് കാതുകൊടുക്കുന്നുണ്ടെങ്കിൽ, നടക്കില്ലെന്ന് ഒരുപാട് പേര് നിന്നോട് പറഞ്ഞ 100 കണക്കിന് കാര്യങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട്. നടക്കും, നടത്തും. നടത്താൻ പറ്റുന്ന ഒരുത്തൻ ഇറങ്ങി വരും, ഇറങ്ങി വരും. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, അറിയില്ല, അറിയാൻ പോണില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മോളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദേ, ഈ ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മൗനം ഭജിച്ചും നിരാശപ്പെട്ടും വാവൂട്ടിയും നിൽക്കുന്ന മർത്യജന്മങ്ങളുടെ നിരാശാജനകമായ മനസ്സിൻ്റെ ഇരുട്ടിൻ്റെ മീതെ ഒരു പ്രകാശധാരയായി ഈ വചനമൊഴുകുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദ ഹോളി സ്പിരിറ്റ്, ദ മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, നിന്റെ മേൽ വരും. സത്യം, 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 1000 തവണ സത്യം. മനുഷ്യന് സങ്കൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശക്തിയുള്ള ഒരുവനെ നാം വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അമ്മ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠങ്ങളിലൊന്ന്
ആത്മാവ് നിന്റെ ബലഹീന ജീവിതത്തിൻ്റെ മേൽ വന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് നീ പറഞ്ഞതും മറ്റുള്ള മനുഷ്യർ പറഞ്ഞതുമായ കാര്യങ്ങളെ നടത്തിത്തരാൻ അവന് ശക്തിയുണ്ട്. മടുത്തു പോവല്ലേ, നിരാശപ്പെടരുത്, തോറ്റുകൊടുക്കരുത്, നമ്മൾ മുന്നോട്ട് പോവും. തോൽപ്പിക്കാൻ പറ്റാത്തൊരു ദൈവശക്തി നിന്റെ മേൽ വരാനുണ്ട്. ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരാത്മാവിൻ്റെ പ്രഭാവം നിന്റെ മേൽ ഇറങ്ങി വരാനുണ്ട്. ഒരു ദൈവശക്തി നിന്റെ മേൽ നിറയാനുണ്ട്. സിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും 120 പേർ സമ്മേളിച്ചിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് അഗ്നിജ്വാലകളായി വന്നിറങ്ങിയത് ഈ സ്വർഗത്തിൻ്റെ അതുല്യമായ അത്യുന്നത ശക്തിയാണ്. ദ മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ശക്തി നിന്റെ മേൽ വരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ പറയുന്ന മറ്റൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നെ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ 100 അല്ല 101% ബോധ്യത്തോടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സത്യം നിങ്ങളോട് പങ്കുവെക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അപ്പം ഈ അമ്മ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഈ പെൺകുട്ടി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൂതൻ്റെ മറുപടി, നിനക്കറിയാൻ പാടില്ല, നിൻ്റെ നാട്ടിലുള്ള മനുഷ്യർക്കോ നിൻ്റെ കൂട്ടുകാർക്കോ ഉറ്റ ബന്ധുക്കൾക്കോ ഇനിയിപ്പോൾ നീ കാണാൻ പോകുന്ന എലിസബത്തിനോ ഒന്നും ഒരു പക്ഷേ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ ഒരു കുട്ടി ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വാക്യം 35, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 1000 തവണ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് നടക്കണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മക്കള് വഴിതെറ്റി പോകുമ്പോൾ, വീട്ടിൽ ഒപ്പിടി ദുരിതങ്ങൾ പെരുകുമ്പോൾ, നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ മുറുകി വരുന്ന സമയത്ത്, ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ നടുവിൽ ശ്വാസം കിട്ടാതെ വലയുന്ന നേരത്ത് 1000 തവണ പറയണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എനിക്ക് അസാധ്യമാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല. എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും. എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസാരപ്പെട്ട കാര്യങ്ങളാണ്, പക്ഷേ ഈ നിസാരപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ പോകുന്നത് ഈ വെളിപ്പെടുത്തലുകളാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ഇത് ഈ അമ്മയിലേക്ക് ഇങ്ങനെയൊരു ബോധ്യം വന്ന് നിറഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കുക, ഒരു വചനമാണിത്. നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, കർത്താവേ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, പോട്ടെ 10 തവണ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവ് നിന്നോടുകൂടെ, എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ ഉത്തരം ഇതാണ്. അതായത്, ഈ വാക്കുകൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയുടെ കാതുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വയറ്റിൽ നിന്ന് തമ്പുരാൻ പുറത്തു വന്നു. അത്രേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈ വാക്കുകൾ ഒരു സാധാരണ നസറത്തിലെ ഒരു കൊച്ചു യഹൂദ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് കയറിയപ്പോൾ അവരുടെ ഉദരത്തിൽ ദൈവം വന്ന് പിറന്നു. നിസാരമാണെന്നാണ് നിങ്ങൾ കരുതിയത്? കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ദൂതൻ വന്ന് പറഞ്ഞത്, എലിസബത്ത് പറഞ്ഞത് രക്ഷയുടെ ആരംഭ വചനങ്ങളാണ്. ഈ വചനങ്ങളാണ്
പുത്രന്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത്. പവർ ഉണ്ടാവാക്കിന് പവർ. നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ സമൂഹ ജീവിതത്തിൻ്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ ആരംഭവജസ്സുകളാണത്. അത് പറയാൻ മടിക്കല്ലേ, പറഞ്ഞുകൊണ്ട് നടക്കണം. കൃപ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയോട് കൂടെ. അപ്പം ഈ ആരംഭഭാഗത്ത് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത് ഈ വാക്കുകളാണ്. ഈ വാക്കുകൾ അവിടെ കാതിലോട്ട് കയറി. ആ വാക്ക് അവൾ സ്വീകരിച്ച് അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഐ സേ ആമേൻ ടു യുവർ വേർഡ്, ഐ സേ യെസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ഐ സേ യെസ് വചനത്തിന്. അവൾ ആമേൻ പറഞ്ഞു, യെസ് ഞാൻ ഈ വചനം സ്വീകരിക്കുന്നു, ഇത് കർത്താവിൻ്റെ വചനമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ കാതി കയറി, അവരുടെ ഉദരത്തിൽ ചെന്നു, ദൈവം അവളിൽ വന്ന് ജനിച്ചു. ഇതെന്നിൽ സംഭവിക്കും, നിങ്ങളിൽ സംഭവിക്കും. നമ്മളിലൂടെ ക്രിസ്തു പുറത്തു വരണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം കയറി ഇറങ്ങി വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കിത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതാണ് ഇന്ന് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്. അവൻ്റെ അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് സംഭവിച്ചു? ഈശോയായിട്ട് പുറത്തു വന്നു. നമുക്കിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, അമ്മ വചനം സ്വീകരിച്ചതുപോലെ, അമ്മയിൽ വചനം മാംസമായി മാറിയതുപോലെ, കർത്താവേ വചനം ധ്യാനിക്കാൻ ഒരഭിഷേകം തരണമേ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ എലിസബത്തിനെ കാണുകയാണ്. എലിസബത്തിനെ കാണുന്ന സമയത്ത് നമ്മൾ പിന്നീട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എലിസബത്തിനെ കാണുന്ന സമയത്ത് എലിസബത്ത് പറയുന്ന ഒരു വാക്യം, 45-ാമത്തെ വാക്യം, 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് ഈ പെൺകുട്ടിയെ ആ നാളുകളിൽ ജീവിച്ചിരുന്ന മറ്റേത് യഹൂദ പെൺകുട്ടിയിൽ നിന്നും വ്യത്യസ്തയാക്കിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കർത്താവ് അരുളി ചെയ്തതെല്ലാം നടക്കും എന്ന് അവൾ വിശ്വസിച്ചു. കണ്ണുംപൂട്ടി ഈ പുസ്തകം, ഈ വചനം, ഇത് കണ്ണുംപൂട്ടി വിശ്വസിച്ചിട്ട് അവൾ പറഞ്ഞു, ഇതിനകത്ത് എഴുതപ്പെട്ടതെല്ലാം നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലിയ മാറ്റം വരും. നിങ്ങളുടെ മക്കളിൽ നിന്ന് വലിയ മാറ്റം വരും. നിങ്ങളുടെ രോഗപീഠകളിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഇടപെടും. ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തരും. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. പ്രഭാട് പുസ്തകം 23:25. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗപീഠങ്ങളെ നിർമാർജനം ചെയ്യും, വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ നിങ്ങളുടെ ദേശത്തുണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിനക്ക് മുമ്പേ പോയി നിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. കർത്താവായ ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും
ആത്മീയ കൂട്ടായ്മയോട് ചേർത്ത് നിർത്തി ഈ സമയത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. അങ്ങേ ആരാധിക്കാത്ത, അങ്ങേ സ്നേഹിക്കാത്ത, അങ്ങിൽ വിശ്വസിക്കാത്ത, അങ്ങിൽ ആശ്രയിക്കാത്ത എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. പാടാ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സന്തോഷത്തിലും സന്താപത്തിലും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. സങ്കടത്തിലും ആഹ്ലാദങ്ങളിലും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും കർത്താവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അങ്ങ് മാത്രമാണ് വലിയവൻ, അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവേ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അങ്ങേ ആരാധിക്കാത്ത, മഹത്വപ്പെടുത്താത്ത, അങ്ങേ അംഗീകരിക്കാത്ത, ഏറ്റു പറയാത്ത എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവേ ഈ ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് ഏകമനസ്സോടെ അങ്ങേ ആരാധിക്കുകയാണ്. അപ്പസ്തോലന്മാർ സൻഹെദ്രീൻ സംഘത്തിൻ്റെ മുമ്പാകെ വിചാരണ ചെയ്യപ്പെട്ട് മടങ്ങി വന്നതിന് ശേഷം സമൂഹത്തിലെത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ ഏകജാതനും കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ ശക്തരാക്കണമേ. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ സമ്മേളിച്ചിരുന്ന കെട്ടിടം കുലുങ്ങുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. കർത്താവേ ഏകമനസ്സോടെ അങ്ങ് ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരുന്ന അങ്ങയുടെ സാന്നിധ്യം, സീനായി മലയിൽ ഇറങ്ങി വന്ന മഹത്വത്തിന്റെ തേജസ്, ഹോറബിലെ മുൾപ്പടപ്പിൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ അഗ്നി, കർത്താവേ കാർമൽ മലയിൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ തീ ഈ സമയത്ത് ആരാധിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി വരണമേ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാർക്ക് ദൈവമഹത്വം ഇറങ്ങി വരികയും കൂടാരം പുക കൊണ്ട് നിറയുകയും ചെയ്തപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാർക്ക് ശുശ്രൂഷ തുടരാനായില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നിന്റെ മഹത്വത്തിന്റെ മേഘം, നിന്റെ തേജസ്സിന്റെ ശക്തി ആരാധിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി വരണമേ എന്ന് ദാഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. സ്ത്രീകന്മാരെ പോൽ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സർവശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ ഇസ്രായേൽ ജനം ആർത്തട്ടകസിക്കുമ്പോൾ ജെറിക്കോയുടെ മതിലുകൾ തകർന്നു വീണു. അവർ അട്ടഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോട്ട ഇടിഞ്ഞു വീഴുന്നതായി അവർ കണ്ടു. കർത്താവേ, ചെങ്കളിലെ രണ്ടായി പിളർത്തിയതിൻ്റെ അത്ഭുത ശക്തി, ജെറിക്കോയുടെ മതിലുകളെ തകർത്തതിൻ്റെ അത്ഭുത കരം ആരാധിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി വരണമേ. കർത്താവേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ സകല തടസ്സങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അടിമത്തങ്ങളും ചെങ്ങലകളും മാറാവ്യാധികളും ദുഃഖവും നിരാശയും ഈ സമയത്ത് എടുത്തു മാറ്റണമേ. ഹൃദയഭാരങ്ങൾ വിട്ടുപോകണമേ. ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകണമേ. അമിത ദുഃഖവും നിരാശയും ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകണമേ. ഉത്തേജനായ യേശുവിൻ്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വാഴുവാൻ കർത്താവേ, ഈ ആരാധനയുടെ സമയത്ത് അങ്ങയുടെ അത്ഭുതകരം ദേശത്തിൻ്റെ നാല് ദിക്കുകളിലേക്കും അങ്ങയുടെ ശക്തി ഇപ്പോൾ അയക്കണമേ. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കുകളിലും അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലയത്തിൻ്റെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് കർത്താവേ എന്നൊരു ശക്തി ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണമേ. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോട് ആവസിച്ചു. അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരിഞ്ഞ ചണനൂല് പോലെയായി, കെട്ടുകൾ അറ്റുവീണു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ശക്തിയോട് ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. കർത്താവേ, ചെങ്കടലിനെ രണ്ടായി പകുത്തു മാറ്റാൻ വീശിയടിച്ച പരിശുദ്ധാത്മാവിന്റെ റൂഹായുടെ കാറ്റ് ആരാധനാ സമൂഹത്തിൽ ആഞ്ഞടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. കർത്താവേ, ആത്മാവിന്റെ കാറ്റ് രാജ്യങ്ങളുടെ മേൽ വീശട്ടെ, ഭൂഖണ്ഡങ്ങളുടെ മേൽ വീശട്ടെ. കർത്താവേ, കേരള സംസ്ഥാനത്തിന്റെ മേൽ, ഭാരത രാജ്യത്തിന്റെ മേൽ നിന്റെ ആത്മാവിന്റെ കാറ്റ് വീശട്ടെ. മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. മിഷൻ പ്രദേശങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി എന്ന് പറയാൻ ദേശങ്ങൾ ഉണരട്ടെ. യേശുവിനെ സ്വീകരിക്കാൻ വിളഭൂമികൾ ഒരുക്കപ്പെടട്ടെ. സുവിശേഷത്തിന്റെ വ്യാപനം സംഭവിക്കട്ടെ. രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് സുവിശേഷം വ്യാപിക്കട്ടെ. ചങ്ക് പൊട്ടി വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയ
സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിന്റെ ദൈവമേ ആ തീ എന്നിൽ നിറയ്ക്കണമേ ഏഴാം ദിവസം മലയിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു മോശയെ നീ കയറി വരിക അവൻ 40 രാവും 40 പകലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വേഗത്തിനുള്ളിലായിരുന്നു കർത്താവ് അവന് കൽപ്പനകൾ നൽകി സിനായി മലയുടെ നെറുകയിൽ ഇടിമുഴക്കത്തോടെ മിന്നൽ പിണരുകളോടെ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു മലയെ സ്പർശിക്കാനാവാത്ത വിധം അത്ര മഹത്വമേറിയതായിരുന്നു അവിടുത്തെ സാന്നിധ്യം കർത്താവേ സിനായി മലയിൽ ഇറങ്ങി വന്ന നിന്റെ മഹത്വം നിന്റെ തേജസ് കർത്താവേ ഈ സമയത്ത് നിന്റെ അത്ഭുതകരമായ ആ മഹത്വത്തിന്റെ ശക്തി ആരാധിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി വ്യാപരിക്കട്ടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ശക്തി മനസാന്തരങ്ങളെ ഇപ്പോൾ സംഭവിപ്പിക്കണമേ ഈ സമയത്ത് ഹൃദയങ്ങൾ മാറി മറിയട്ടെ വിശ്വാസം ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കലേക്ക് വരില്ല ഹൃദയങ്ങളെ ആകർഷിക്കണമേ ഹൃദയങ്ങളെ ആകർഷിക്കണമേ ദേശദേശാന്തരങ്ങളിൽ കർത്താവേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മക്കളുടെ മേൽ ആത്മാവിന്റെ വലിയൊരു പകർച്ച ഈ സമയത്ത് സംഭവിക്കണമേ ഹൃദയങ്ങളെ മാറ്റിമറിക്കണമേ സിനായി മലമുകളിൽ കരങ്ങളടിച്ച് ശക്തിയോടെ പാടി പ്രാർത്ഥിച്ച് സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്നിൽ ഇറക്കണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്നിൽ ഇറക്കണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്നെ ഇറക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകേണ്ടതായി ശക്തമായിട്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 തിരുസഭ മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു
നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവ്, ഈ സമയത്ത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലാത്ത നിന്റെ തിരുസഭ കർത്താവ്, ശക്തിയോടെ ഈ കാലഘട്ടത്തിൽ അങ്ങേക്ക് സാക്ഷ്യം നൽകാൻ സഭയുടെ മേൽ നവമായ ഒരു ചൈതന്യത്തെ അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഉടനെഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ രാപകൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളെ ദേശദേശാന്തരങ്ങളിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വൈദികർ അഭിഷേകം പ്രാപിക്കണമേ, ഞങ്ങളുടെ സന്യസ്തർ അഭിഷേകത്തിൽ ഉയരണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവാശ്രയ ബോധത്തിലും ഉണരുകയും കർത്താവെ വളരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവെ വേദനയിലായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, കണ്ണുനീരോടെ ഈ ആരാധനാ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ആശീർവാദം സ്വീകരിക്കുമ്പോൾ എല്ലാ മക്കളിലേക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നിന്റെ കരുണയും സഹായവും ഒഴുകിയിറങ്ങണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് മുട്ടുമേ നിന്ന് ദിവ്യകാരുണീശ്വരയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ ലോകം മുഴുവൻ്റെ മേലും ഈ സമയത്ത് കടന്നു വരാൻ ആഗ്രഹിക്കാം. ലോകത്തിലെല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കാം. ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകുന്ന അത്ഭുത ശക്തി ദേശങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശക്തിയോടെ സ്തുതിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന.